ില്ല ഇന്റർനാഷണൽ സ്പീച്ച് കണ്ടസ്റ്റൻറ്റ് ചെയർ കൻസാർ റഷീദ് പ്രിയ ജഡ്ജസ് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന് ശ്രോതാക്കളെ അലൈക്കും വറഹമത്തല്ലാഹി വാത്തു ഞാൻ ഹഫ്സത്ത് വിശുദ്ധ ഖുർആാനിലെ അയിമ്പത്തിനാലാം അധ്യായമായ സൂറത്തുൽ കമറിൽ ആവർത്തിച്ചു വരുന്ന ഒരു ആയത്തിനെ തദബുർ ചെയ്ത് സംസാരിക്കുവാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഇൻഷാള്ള നിശ്ചയമായും നാം എളുപ്പമാക്കിയിരിക്കുന്നു ഓർമ്മിക്കുന്നതിനെ ചിന്തിക്കുന്നതിനെ ഫഹൽമിം ഓർമിച്ച് മനസ്സിലാക്കുന്നവരായിട്ട് ആരെങ്കിലുമുണ്ടോ അള്ളാഹോ സുബാനവല മുൻകഴിഞ്ഞ സമുദായങ്ങളിലേക്ക് പ്രവാചകന്മാരെ അയക്കുകയും ആ പ്രവാചകന്മാരെ നിശ്ചയിച്ചള്ളിയ ആ സമുദായത്തിന് അള്ളാഹു ശിക്ഷ ഇറക്കുകയും ചെയ്തു എന്നിട്ട് അള്ളാഹു സുബാനവത്താല ചോദിക്കുന്നു കൈഫഖാൻ ബി വനുതർ എൻ്റെ ശിക്ഷയും താക്കീതും എപ്രകാരമായിരുന്നു എന്ന് എന്നിട്ട് അള്ളാഹു പറയുന്നു നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ലേ ഈ ഒരു ആയത്ത് ശുദ്ധ ഖുർആാൻ്റെ പ്രത്യേകതയായി നാം മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആാൻ മനസ്സിലാക്കുവാനും ഒക്കെ എളുപ്പമുള്ള രീതിയിലാണ് അള്ളാഹു സുബഹാനവത്താല അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാണ് ഒരു പ്രത്യേക ആശയമോ മുൻവിധികളോ ഇല്ലാതെ സത്യം അറിയണമെന്ന ആഗ്രഹത്തോടും കുറ്റാലോചനയോടും കൂടി ഖുർആൻ വായിക്കുന്ന ഏതൊരാൾക്കും അത് മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും ഓർമ്മിക്കുവാനും ചിന്തിക്കുവാനും പറ്റുന്ന രീതിയിലാണ് അള്ളാഹു സുബഹാനവത്താല വിശുദ്ധ ഖുർആാനെ പാകപ്പെടുത്തിയിരിക്കുന്നത് നമുക്കറിയാം നബ് സല്ലാഹു അലൈഹി വസ്ലമ്മക്ക് നുഭവത്ത് ലഭിക്കുന്നത് നാൽപ്പതാമത്തെ വയസ്സിലാണ് പ്രവാചകൻ സല്ലാ അലൈഹി വസ്ലമയുടെ കൂടെയുള്ള സഹാബക്കളിൽ മിക്കവരും പ്രായം ചെന്നവരായിരുന്നു എങ്കിലും അവരെല്ലാവരും ഖുർആാൻ കേൾക്കുമ്പോൾ അത് പഠിക്കാനും അത് മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള ഉത്സാഹമായിരുന്നു അവർക്ക് അവരിൽ പലരും ഖുർആാൻ്റെ മുഫസിരിങ്ങളായതുവരെ ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വിശുദ്ധ ഖുർആാൻ ആർക്കും ഏതൊരു സാധാരണക്കാരനും ബുദ്ധിജീവിക്കും വിശ്വാസിയാവട്ടെ അവിശ്വാസിയാകട്ടെ ബഹുദവിശ്വാസിയാകട്ടെ ആർക്കും മനസ്സിലാകാൻ പറ്റുന്ന രീതിയിലാണ് വിശുദ്ധ ഖുർആാനിനെ അള്ളാഹു സുബാന വത്താല ഉപമഗൾ സഹിതം ഓരോ വിഷയങ്ങളും ഓരോ ഉപമകൾ സഹിതം അള്ളാഹു സുബാന വത്താല നമുക്ക് വിവരിച്ചു തന്നിരിക്കുന്നത് ഖുർആാൻ തന്നെ പറയുന്നുണ്ട് ഹാദൽ വലക്കതൽ ഖുർആനിസലിൻ കറൂൻ കുറ്റാലോചിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഈ ഖുർആാനിനെ ഉപമകൾ സഹിതം നാം നിനക്ക് വിവരിച്ചു തരുന്നു എന്ന് ഇന്ന് എത്രയോ ആളുകൾ ഖുർആാൻ വായിച്ച് ഖുർആാൻ്റെ ചില ആയത്തുകൾ അവരെ സ്വാധീനിക്കുന്നത് മൂലം അവർ ഇസ്ലാമിലേക്ക് വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അത്രയും ആഴത്തിൽ അവർ അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കുന്നുണ്ട് ഏതൊരു സാധാരണക്കാരനും തൻ്റെ ജീവിതം നേരാമണ്ണമാകുന്നതിന് വേണ്ടി ഖുർആാൻ വായിച്ച് മനസ്സിലാക്കിയാൽ സാധിക്കുന്നതാണ് കാരണം ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ് അതുപോലെ തന്നെയാണ് ഇനി ശാസ്ത്രജ്ഞർ സാഹിത്യകാരന്മാർ ബുദ്ധിജീവികൾ അവർക്കെല്ലാം വേണ്ടതും വിശുദ്ധ ഖുർആാനിലുണ്ട് ഖുർആാൻ തന്നെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് കിതാബു നൻസൽനാഹു കിതാബിൻ അനുഗ്രഹീതമായ ഖുർആനെ നിക്ക് നാം അവതരിപ്പിച്ചിരിക്കുന്നു അതിലെ ആയാത്തുകളെ ഉറ്റാലോചിക്കുവാൻ വേണ്ടി അതുപോലെ തന്നെ ബുദ്ധിമാന്മാർ ആലോചിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടി ചിന്തിക്കുന്നതോറും ഓരോ ആയത്തിൻ്റെയും പിറകിലൂടെ അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ സമുദ്രത്തിൽ നിന്ന് മുത്തും പവിടവും വാരിയെടുക്കുന്നത് പോലെ വിശുദ്ധ ഖുർആാനിൽ നിന്ന് അറിവുകൾ നമുക്ക് വാരിയെടുക്കാം അതിന് വേണ്ടത് ഖുർആാൻ ആഴത്തിൽ പഠിക്കുക എന്നതാണ് തീർച്ചയായിട്ടും ഖുർആാൻ പാരായണത്തിനും ഖുർആാൻ ഒക്കെ അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് പ്രതിഫലമുണ്ടെന്ന് പ്രവാചകൻ സല്ലു അല്ലെ വസൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നാൽ അതിനേക്കാളൊക്കെ എത്രയോ പ്രതിഫലമാണ് അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കി അത് വായിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്താൽ അതുകൊണ്ട് തന്നെ ഖുർആൻ നമ്മുടെ ജീവിത മാർഗ്ഗരേഖയാണ് അതുകൊണ്ട് നാം എങ്ങനെ ജീവിക്കണം എന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത് അതിനെക്കുറിച്ച് വായിച്ച് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇന്ന് ശാസ്ത്രജ്ഞർ പലതും കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് ഖുർആാനിലൂടെയാണ് ഖുർആൻ എന്താണോ പറഞ്ഞത് അതാണ് അവർ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഖുർആാൻ അള്ളാഹു സുബാനവതാല പറഞ്ഞു ലോകത്തിന് ഒരു അന്ത്യമുണ്ട് എന്ന് ഇന്ന് ശാസ്ത്രം അത് കണ്ടെത്തിയിരിക്കുന്നു അതുപോലെ തന്നെ കടലിനടിയിൽ എത്തിയാൽ അവിടെ ഇരുട്ടാണ് എന്ന് ഖുർആൻ പറഞ്ഞു ഇന്ന് ശാസ്ത്രം അത് മനസ്സിലാക്കി കണ്ടെത്തിയിരിക്കുന്നു അള്ളാഹു സുബ്ഹാനുവതാല ഖുർആാനിനെ നന്നായിട്ട് പഠിക്കുവാനും അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കുവാനും പറ്റുന്ന രീതിയിലാണ് ഖുർആാനിനെ അവതരിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഖുർആൻ മനഃപ്പാടമാക്കുന്നതോടൊപ്പം ഖുർആൻ ഇഫ്ലാക്കുന്നതോടൊപ്പം ഖുർആൻ ഹത്തം തീർക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെ ആശയങ്ങൾ കൂടി മനസ്സിലാക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കുമാറാകട്ടെ ഖുർആൻ നമ്മുടെ ഹൃദയത്തിൻ്റെ വസന്തമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാഹരുദ് അനിൽഹദില്ലാഹുറബിഅലമീൻ അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാ